ആക്ട് ഹെയർ ഡിസൈൻസ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന കാര്യമാണ്. ഞാൻ വെയർ ചെയ്യുന്ന ബോട്ടംസ്, അതായത് പെൻസിൽ പാൻസ് ആണ് ഞാൻ കൂടുതലും, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ചുടി ബോട്ടം പോലെ നോർമൽ ബോട്ടത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ലെഗിങ്സ് യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പാൻസ് ആണ് ഇത്. കൊച്ചത്തിന് പോക്കറ്റ്സ് ഉണ്ട്, ഇലാസ്റ്റിക് ആണ്, സ്ട്രെച്ചബിൾ ആണ്. നമ്മളൊരു ജെഗിങ് എങ്ങനെ വെയർ ചെയ്യണോ അതേപോലെ തന്നെ നമ്മൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ പെൻസിൽ പാൻസ്. ഒരുപാട് സ്ഥലത്ത് ഇതിപ്പോൾ അവൈലബിൾ ആണ്, കുറേ പേർക്ക് എന്തെങ്കിലും കിട്ടാത്തതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പേഴ്സണലും അല്ലാണ്ടും പെൻസിൽ പാൻസിൻ്റെ ഒരു കളക്ഷൻസ് അവൈലബിൾ ആക്കണമെന്ന് പറഞ്ഞു. ഇത്രയും പേര് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ക്വാണ്ടിറ്റി അല്ല, ഞാൻ ഒരു 1500 പെൻസിൽ പാൻസ് ഓൺലൈനിൽ അവൈലബിൾ ആക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇത്രയും വോളിയം പെൻസിൽ പാൻസിൽ ഞാൻ ചെയ്യുന്നത്, അതും ഓൺലൈനായിട്ട്. സ്റ്റോറിൽ എപ്പോഴും പോകുന്നുണ്ട് നമുക്ക്. വൺസ് ഇത് യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ, ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യാൻ മടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ലെഗിങ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഉപയോഗിക്കുക. ലെഗിങ്സിനെക്കാളും കംഫർട്ടബിളും വാഷബിള്, വാഷ് ചെയ്യുന്നതോടെ ഇത് സ്ട്രെച്ച് ആയിട്ട് വരും. പിന്നെ ഭയങ്കര നമ്മളൊരു ട്രൗസേഴ്സ് ഒക്കെ വെയർ ചെയ്യണ പോലെ അത്ര ഈസിനെസ്സിൽ നമുക്കിത് വെയർ ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ എപ്പോഴും ആങ്കിളിലാണ് ഇടുന്നത്. കുറച്ചുകൂടി നിങ്ങൾക്ക് ഇറക്കി വെയർ ചെയ്യണമെങ്കിൽ ഇറക്കി വെയർ ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ഇത്, ബട്ട് ഞാനെപ്പോഴും ആങ്കിളിലും കുറച്ച് കയറ്റിയൊക്കെയാണ് വെയർ ചെയ്യണത്. അപ്പോൾ നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. ഒരുപാട് കളേഴ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പാൻറ് ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിലിംഗ് കാണിക്കാം. ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന പാൻസിൻ്റെ പോലെ തന്നെ ഇതുപോലത്തെ ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് ലൈക്ര എന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു ടൈപ്പ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ്. രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്, എൻഡിൽ പോട്ടലി ബട്ടൺസ്. പിന്നെ ഞാൻ ഇടയ്ക്ക് വർക്ക്ഡ് ബോട്ടംസും വെയർ ചെയ്യാറുണ്ട്. വർക്ക്ഡ് ബോട്ടംസിൻ്റെ റേറ്റ് ഇച്ചിരി കൂടുതലാണ്. ഇപ്പം നമ്മളുടെ കയ്യിൽ വർക്ക്ഡ് ബോട്ടംസിൻ്റെ സ്റ്റോക്ക് കുറവാണ്. ബട്ട് കമ്മിങ് ഡേയ്സിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, ലോക്ക്ഡൗണൊക്കെ കഴിയുമ്പോൾ അത് വരുമ്പോൾ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം. ബട്ട് ഈ പ്ലെയിൻസ് നിങ്ങൾ ഉറപ്പായിട്ടും മിസ് ചെയ്യരുതും, ട്രൈ ചെയ്ത് നോക്കണം. കാരണം ലെഗ്ഗിങ്സ് വെയർ ചെയ്യുന്നതിനേക്കാളും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ലാർജ് മീഡിയം, ലാർജ് എക്സൽ, ഡബിൾ എക്സൽ, മൂന്ന് സൈസസ്. ചില കളേഴ്സിൽ ട്രിപ്പിൾ എക്സൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മീഡിയം കാർക്കും ലാർജ് യൂസ് ചെയ്യുക, ലാർജ് എക്സലുകാർക്കും ഉപയോഗിക്കുക. സാധാരണ ഞാൻ ലാർജും എക്സലും ഉപയോഗിക്കാറുണ്ട് കേട്ടോ, രണ്ടും ഉപയോഗിക്കാറുണ്ട്. കുറച്ച് ലൂസ് ഫിറ്റിൽ എനിക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ എക്സൽ എടുക്കും, നല്ല ഫിറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാർജ് എടുക്കും. ഓരോ യൂസ് കഴിയും തോറും ഇത് ലൂസായി വരത്തേ ഉള്ളൂ, സോ നമുക്കൊരിക്കലും ടൈറ്റ് ആവത്തില്ല. പിന്നെ പല ഫാബ്രിക്സ് മാർക്കറ്റിൽ കിട്ടുന്നുണ്ടെങ്കിലും ഞാനൊരു ക്വാളിറ്റി കൂടിയ ഇമ്പോർട്ടൻ്റ് ലൈക്ര പോലത്തെ ഒരു ഫാബ്രിക് വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഒട്ടും ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല കണ്ട, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. സ്റ്റിച്ച് ലൈൻസ് ഒക്കെ നല്ല ഫൈൻ ലൈൻസ് ആണ്. എത്ര വാഷ് ചെയ്താലും അങ്ങനെ പൊങ്ങത്തൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് ലോ റേഞ്ചിലും പെൻസിൽ പാൻസ് ഇപ്പം മാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങാൻ അധികം ക്ഷാമമൊന്നുമില്ല. സോ നിങ്ങൾ റേറ്റ് കമ്പയർ ചെയ്യുന്ന വളരെ കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവും. മേടിക്കുന്ന ഒരുപാട് സ്ഥിരമായി എടുക്കുന്ന ആളുകൾക്ക് ഡൗട്ട്ഫുൾ ഉണ്ടാവില്ല. കാരണം എൻ്റെ സ്റ്റോറിയിൽ തന്നെ വന്ന് 10, 15, 20 പെൻസിൽ പാൻസ് ഒരുമിച്ച് എടുത്തിട്ട് പോകുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കംഫർട്ടബിളായ നിങ്ങളും ഇത് തന്നെ മേടിക്കും. അപ്പം ഞാനിങ്ങനെ നൂലൊന്നും അധികം പൊങ്ങാത്ത ലാസ്റ്റിംഗ്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാബ്രിക് വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാൻസിൻ്റെ പ്രൈസ് വരുന്നത് 495 ആണ്, പ്ലസ് ഷിപ്പിംഗ് എക്സ്ട്രാ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പേരെ റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് ഒത്തിരി കളേഴ്സ്, ഒരു 10-15 കളേഴ്സിന് മുകളിലും 1500 വോളിയം ഞാൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സും എടുത്തോ നിങ്ങളുടെ കയ്യിലുള്ള കുർത്തി. ഇപ്പം ഞാൻ ഇന്ന് വെയർ ചെയ്തിരിക്കുന്ന ഈ ബ്ലാക്കിന് എനിക്കൊരു പിങ്ക് ഇടാൻ ഒരു ആഗ്രഹം കണ്ടപ്പോൾ ഞാനൊരു പിങ്കാണ് എടുത്ത് വെയർ ചെയ്തത്. നേരെ മറിച്ച് ഈ കുർത്ത എനിക്ക് ബ്ലാക്കിൻ്റെ കൂടെയും വെയർ ചെയ്യാം, ബ്ലാക്കിൻ്റെ കൂടെ വെയർ ചെയ്ത് ഈ കുർത്തി വേറൊരു ലുക്ക് വേണമെങ്കിൽ ഈ കുർത്തയുടെ കൂടെ എനിക്ക് എന്താ പറയുക, ഒലിവ് ഗ്രീൻ ഉണ്ടെങ്കിൽ ഒലിവ് ഗ്രീൻ വെയർ ചെയ്യാം. ഗ്രേ ഗ്രേ ആൻഡ് പിങ്ക് അങ്ങനെയുള്ള കോമൺ കോമൺ കളേഴ്സൊക്കെ നമ്മളുണ്ടെങ്കിൽ പല കുർത്ത, ഞാൻ ഇടുന്ന ഡ്രസ്സുകൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കറക്റ്റ് സ്യൂട്ടബിൾ ആകുന്ന കളേഴ്സല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്രോക്സ് കോസ് ഈ പെൻസിൽ പാൻസിൻ്റെ ഗുണം അതാണ്, എക്സാക്റ്റ് കളർ വേണം എന്നില്ല. സ്യൂഡി ബോട്ടം പോലെയൊന്ന് എക്സാക്റ്റ് വേണമെന്നില്ല, അപ്രോക്സ് കളർ കോമ്പിനേഷൻസ് വെച്ച് വെയർ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഞാനിപ്പോൾ വിതൗട്ട് വോക്കിൻ്റെതാണ്, വിത്ത് വോക്കിൻ്റെത് ഇതിൻ്റെ ഡബിൾ കോസ്റ്റ് ആവും. അത് ഞാൻ പിന്നെ കമ്മിങ് ഡേയ്സിൽ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ പ്ലെയിൻ പാൻസ് വിത്ത് പോട്ട്ലി ബട്ടൺ സെൻറ്റർ സ്ലിറ്റ് ഇങ്ങനെ ഉള്ളൊരു ഫിനിഷിലാണ് വരുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക. കളർ ഓപ്ഷൻസ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, വെബിൽ പല കളേഴ്സായിട്ട് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോർ ആൻഡ് മോർ കളേഴ്സ് വെബിലായിരിക്കും കാണിക്കുന്നത്. റൈറ്റ് നൗ ഞാൻ ഈ കളറേ കാണിക്കുന്നുള്ളൂ. എല്ലാവരും പർച്ചേസ് ചെയ്ത് നോക്കുക. താങ്ക് യു.